يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته. വല തെമൂത്തുന്ന ഇല്ല വൻ തുമുസ്ലിമോൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അല്ലാഹു അങ്ങനെ ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനിൻ്റെ പകുതി ദിനങ്ങൾ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ് പോയിരിക്കുകയാണ് ബാക്കി ദിനങ്ങളിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ നോമ്പിനെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പ്രവാചകൻ പറയുന്നത് ലൈസ ലൈസസുയാമു മിനൽ അഖ്ലി വഷുർബ് നോമ്പ് എന്നുള്ളത് ഭക്ഷണങ്ങളിൽ നിന്നും പാനീയങ്ങളിൽ നിന്നും മാത്രമല്ല അതിനെ ഒഴിവാക്കൽ മാത്രമല്ല നോമ്പ് എന്നുള്ളത് ഇന്നമ ഇന്നമസുയാമു മിനൽ അഖ്വിറഫ് നോമ്പ് എന്നുള്ളത് മോശമായ സംസാരങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും കൂടെയാണ് നോമ്പ് എന്നുള്ളത് ഫ ഇൻസാ ബഹദുൻ ഔജഹി അലൈക്ക് നിന്നെ ആരെങ്കിലും ചീത്ത വിളിച്ചാലോ നിന്നോടെന്തെങ്കിലും വിഡ്ഢിത്തം പ്രവർത്തിച്ചാലോ ഫകുൽ ഇന്നി സാ ഇമുൻ ഇന്നി സമുൻ അവിടെ നീ പറയേണ്ടത് ഞാനൊരു നോമ്പുകാരനാണ് എന്നാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം സൗമു സൗമുഷരി വസലാസത്തി അയ്യാ മിമി കുൽ ഷെഹരിൻ യുസ്ഹിബിൻ വഹറസ്ർ പ്രവാചകൻ റബലാൻ മാസത്തിനു പഠിപ്പിച്ച മറ്റൊരു പേരാണ് ഷെഹ്റു സോബർ എന്നുള്ളത് ക്ഷമയുടെ മാസം എന്നാണ് പ്രവാചകൻ അതിനെ പേര് വിളിച്ചിട്ടുള്ളത് ആ മാസത്തെ നോമ്പ് അതേപോലെ തന്നെ അയ്യാ മിമ്മിങ് കുല്ലി ഷെഹർ ഓരോ മാസത്തിലുമുള്ള മൂന്ന് ദിനങ്ങളിലെ നോമ്പുകൾ അതിനെക്കുറിച്ച് പ്രവാചകൻ പറയുന്നത് യുദ്ധിബിനോദർ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ മോശമായ പ്രവർത്തനങ്ങളെയും ഹൃദയത്തിൻ്റെ എല്ലാ മോശമായ വിശേഷണങ്ങളെയും അത് ഇല്ലാതാക്കിക്കളയും എന്ന് റസൂൽഹി സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിക്കുകയാണ് അതേപോലെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാറുഹു താല ഹൃദയത്തിൻ്റെയും നാവിൻ്റെയും നല്ല ഗുണമായിക്കൊണ്ട് മമിനിൻ്റെ ബക്കലുള്ള നല്ല ഒരു ഗുണമായിക്കൊണ്ട് വിശേഷണമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയായിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഉൽ ഹഷറിൽ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം യക്കൂലൂന റബ്ബൻ അഖ്ഫിർ ലനാവലി ഇഹ്വാനിൻ അല്ലീന സബക്കൂനബിൽ ഇമാൻ അവർ പ്രാർത്ഥിക്കുന്നത് അവർക്കു വേണ്ടി മാത്രമല്ല മറിച്ച് മിനിങ്ങൾക്ക് കൂടെയാണ് അവർ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരണമേ എന്ന് അവർ പ്രാർത്ഥിക്കും അവിടെ അവർ നിർത്തുന്നില്ല മറിച്ച് വലാത്തജെ അൽഫി കുലൂബിന ഖില്ലല്ലില്ല ദീന ആമനു അവർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ എന്ന് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നാണ് അവിടെ രണ്ട് കാര്യങ്ങൾ അവരുടെ നാവുമായി ബന്ധപ്പെട്ട് അവർ അവരല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സഹോദരങ്ങളെ കൂടെ അതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അതേപോലെ തന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ട് അവരോടൊരു വിദ്വേഷവും ഉണ്ടാകരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുമാണ് സത്യവിശ്വാസികൾ എന്നാണ് അള്ളാഹു സുബാനു വത്ത് ആല ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇത് രണ്ടും നമ്മുടെ നോമ്പിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻഗാമികളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഖാൻ അഫ്ദലുഹും ഇന്ദഹും അവരുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ അസ്ലമഹും സുദൂറൻ വ അക്കല്ലഹും റീബത്തൻ മനസ്സ് ഏറ്റവും നിഷ്കളങ്കരായിട്ടുള്ള ശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളാണ് അവരിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠരായ ആളുകൾ അതേപോലെ തന്നെ വ അക്കല്ലഹും റീബത്തൻ മറ്റുള്ളവരെ കുറിച്ച് മോശമായ സംസാരങ്ങൾ സംസാരിക്കാത്ത അത് ഏറ്റവും കുറഞ്ഞ ആളുകൾ ആരാണോ അവരാണ് മുൻഗാമികളിൽ ഏറ്റവും ശ്രേഷ്ഠരായവരെന്ന് സെലഫുകൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള നല്ല ഒരു അവസരമാണ് റമലാനിലൂടെ നമുക്ക് വന്നെത്തിയിരിക്കുന്നത് ഭക്ഷണം കൊണ്ട് നമ്മൾ നോമ്പെടുക്കുമ്പോൾ ഭക്ഷണവും പാനീയവും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അതിനെ ഇല്ലാതാക്കുന്ന ആ നോമ്പിനെ മുറിച്ച് കളയുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളേറെ ഗൗരവത്തോടു കൂടെ മാറി നിൽക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു റുബ സായിമിൻ ഹസ് മിൻ സിയാമിഹി അൽ ജോർ വൽ അതഷ് എത്ര നോമ്പുകാരാണുള്ളത് അവരുടെ നോമ്പിൽ നിന്നും അവർക്ക് അനുഭവിക്കുന്നത് അവർക്ക് കിട്ടുന്നത് വെറും വിശപ്പും അതേപോലെ തന്നെ ദാഹവും മാത്രമാണ് വറുബ്ബ ഖായിമിൻ ഇമിൻ മിൻ ഖിയാമിഹി അസ്സഹർ ഒരുപാട് നമസ്കാരക്കാരുമുണ്ട് രാത്രിയിൽ അവർ നിന്ന് നമസ്കരിക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് ഉറക്കം നഷ്ടപ്പെട്ടു എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്ന് റസൂൽ ലാഹി സല്ലാഹു അലഹി വസ്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മോശമായ എല്ലാ പ്രവർത്തനങ്ങളെ തൊട്ടും ഹൃദയത്തിൻ്റെയും നാവിൻ്റെയും മറ്റ് അവയവങ്ങളുടെയും എല്ലാ മോശമായ പ്രവർത്തനങ്ങളെ തൊട്ടും മാറി നിൽക്കുക എന്നുള്ളത് നോമ്പിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോടുള്ള ബന്ധം ദൃഢമാക്കുക എന്നത് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്നുമുള്ള പരിഹാരമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിലും ആഹിറത്തിലും ലഭിക്കുന്ന വലിയ ഒരു ഭാഗ്യമാണ് ശുദ്ധമായ സമാധാനമുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത് ആരോടും പകയില്ലാത്ത ആരോടും വിദ്വേഷമില്ലാത്ത ആരോടും വെറുപ്പ് തോന്നാത്ത എല്ലാവരോടും നന്നായി പെരുമാറാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക അതിൽ മധുരം കാണുക എന്നുള്ളത് വല്ലാത്ത ഒരു ഭാഗ്യമായിട്ടാണ് അള്ളാഹു സുബാനോ വാല നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് അതിനെ നമ്മൾ കാണേണ്ടത് മുൻഗാമികളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സയ്തുബിൻ അസ്ലം റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ് ദഹൽ അല അബീദുജാന വഹു മരീദുൻ ദുജാനയുടെ അടുക്കലേക്ക് അദ്ദേഹം രോഗിയായിരുന്ന സമയത്ത് ദുഹില അല അബീദുജാന അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരാൾ പ്രവേശിപ്പിക്കപ്പെട്ടു ഒരാൾ കടന്നു വന്നു ഖ്യാന വജുഹു യ തെഹല്ലൽ അദ്ദേഹത്തിൻ്റെ മുഖം രോഗിയായി കിടക്കുന്ന സമയത്തും പ്രശോഭിതമായ ചിരിക്കുന്ന സന്തോഷമുള്ള മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫക്കീല അപ്പം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു മാലി വജുഹീ ക യ എന്താണ് നിങ്ങൾ ഇത്ര സന്തോഷവാനായിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി മാമിൻ അമലി ഷെയ്ഉൻ ഔസഖു ഇൻ ദീ മിനിൻ എൻ്റെ അടുക്കൽ രണ്ട് പ്രവർത്തനങ്ങളുണ്ട് രണ്ട് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ആ സമയത്ത് പറയുന്നത് അമ്മ എഹ്ദാഹുമാ ഫുന്തുല അചക്കല്ല മുഫീമീനി അതിലൊന്ന് എന്നുള്ളത് ഞാൻ വേണ്ടാത്ത സംസാരങ്ങൾ സംസാരിക്കാറില്ലായിരുന്നു അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാത്ത ആളായിരുന്നു ഞാൻ അതേപോലെ തന്നെ അമൽ ഉഹ്റ എന്നാൽ മറ്റൊരു കാര്യം ഫക്കാന കൽ ലിൽ മുസ്ലിമീന സലീമ മറ്റുള്ള മുസ് മുസ്ലിമീങ്ങളായ മറ്റുള്ള സഹോദരങ്ങളോട് എൻ്റെ ഹൃദയം എന്നുള്ളത് നിഷ്കളങ്കമായതായിരുന്നു മറ്റുള്ളവരോടുള്ള എൻ്റെ ഹൃദയത്തിലുള്ള ചിന്തയും അവരെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങളും അത് പരിശുദ്ധമായതായിരുന്നു നിഷ്കളങ്കമായതായിരുന്നു എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ് നമുക്ക് ദുനിയാവിൽ ലഭിക്കുന്ന മനസ്സിൻ്റെ സമാധാനം എന്ന വലിയ സൗഭാഗ്യത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ഓർത്തുകൊണ്ട് മറ്റുള്ളവരോട് വെറുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചോർത്ത് നാളെ ആഹിറത്തിൽ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചോർത്ത് ഈ ഒരു തിന്മയിൽ നിന്ന് മനസ്സിൻ്റെയും നാവിൻ്റെയും തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പരിഹാരം എന്നുള്ളത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന തന്നെയാണ് വസൂലാഹി സാഹു അലഹി വസല്ല പഠിപ്പിച്ച നിരവധി പ്രാർത്ഥനകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ പഠിപ്പിക്കുന്നത് അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ അള്ളാഹുസി അൻത ഖൈറു മൻ മൻസക്കാഹ അല്ലാഹുവേ എൻ്റെ നഫ്സിന് നീ തെക്കുവ നൽകണമേ റബ്ബെ അതേപോലെ തന്നെ നീയാണ് ഏറ്റവും നന്നായിക്കൊണ്ട് അതിനെ സംസ്കരിക്കുന്നവൻ അതുകൊണ്ട് എൻ്റെ നഫ്സിനെ നീ സംസ്കരിച്ചു തരികയും ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് പ്രവാചകൻ പഠി പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ഇനി ഔതുബിക്ക മിൻ കൽ ബിൻ ലായ മറ്റു പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം അള്ളാഹുവെ പേടിയില്ലാത്ത ഹൃദയത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു മജ് അൽഫി ഖൽ നൂറ അള്ളാഹുവെ എൻ്റെ ഹൃദയത്തിൽ പ്രകാശത്ത് നീ നൽകണമേയെന്ന് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചത് കാണാൻ കഴിയും അതുകൊണ്ട് ഹൃദയത്തെയും നാവിനെയും അതിൻ്റെ രോഗങ്ങളെയും ചികിത്സിക്കുന്ന ഒരു മാസമായി ഈ ഒരു മാസത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയേണ്ടതുണ്ട് അതിലൂടെ നമ്മുടെ ദീനിനെയും നമ്മുടെ ദുനിയാവിനെയും സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നതാണ് റുസുലാഹി സല്ലു അലഹി വസല്ലമ ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പ്രവാചകൻ തന്നെ പറയുന്നത് ഒല്ല ഇദ അസ്ബഹ് ഇത അൻ സഹത്ത നീ രാവിലെയായി കഴിഞ്ഞാലും അതേപോലെ തന്നെ വൈകുന്നേരത്തും അതേപോലെ നീ ഉറങ്ങാൻ കിടക്കുമ്പോഴും നീ ഇത് പറയണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് റസൂല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്ന പ്രാർത്ഥന നമുക്ക് എവർക്കും പരിചയമുണ്ടാകും ഉള്ളഹു മഫാത്തുറ സമാവാ ത്യുവൽ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് അതിൽ പ്രാർത്ഥിക്കുന്നു അഴുതുബിക്കമിൻ ഷെറി നഫ്സി വമിൻഷെ ഷെയ്ത്താനി വിഷിർക്കി ഹി എൻ്റെ നഫ്സിൻ്റെ എല്ലാ ഷെറിൽ നിന്നും ഷെയ്ത്താനിൻ്റെ എല്ലാ ഷെറിൽ നിന്നും അവൻ്റെ കൂട്ടുകാരുടെ എല്ലാ ഷെറിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറയുകയാണ് അതിലെല്ലാ പ്രയാസങ്ങളും അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്ന പ്രാർത്ഥന അതേപോലെ തന്നെ അതിൻ്റെ അവസാനത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു വ എൻ തരിഫ അലാനഫ്സിൻ ഔ അറഹു ഇല മുസ്ലിം വ എൻ തരിഫ അലാനഫ്സിഅ സ്വന്തം ശരീരത്തിനോട് ചെയ്യുന്ന തിന്മകൾ അതേപോലെ തന്നെ വീണ്ടും പറയുന്നു ഔ അജുർ റഹു ഇല മുസ്ലിം അല്ലെങ്കിൽ മറ്റു മുസ്ലിമിനോടോ ചെയ്യുന്ന തിന്മയിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷതയിടുന്നു എന്ന് റസൂൽ അല്ലാഹി സല്ലു അലഹി വസ്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് രാവിലെയും വൈകുന്നേരവും സ്ഥിരമായി കൊണ്ട് നമ്മുടെ ഷിറിൽ നിന്ന് നമ്മുടെ സഹോദരനോട് നമ്മൾ ചെയ്യുന്ന ഷെറില് നിന്ന് അവരോട് ചെയ്യുന്ന സൂയിൽ നിന്ന് മോശമായ പ്രവർത്തനത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഉറങ്ങുമ്പോഴും രാവിലെയും വൈകുന്നേരവും എന്നും പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇത്ര ഭംഗിയുള്ള കാര്യമാണ് റമലാൻ മാസത്തിൽ അതിനെ പതിവാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് റമലാനിന് ശേഷവും എല്ലാ ദിനങ്ങളിലും ആയിക്കൊണ്ട് അതിനെ പതിവാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതേപോലെയുള്ള മറ്റുള്ള നിരവധി പ്രാർത്ഥനകൾ നമ്മെ ശുദ്ധിയാക്കുന്ന നമ്മെ സംസ്കരിക്കുന്ന നിരവധി പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കേണ്ട ഈ ഒരു മാസത്തിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് കൂടെ പ്രാധാന്യം നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അല്ലാഹുമ്മ അഹ്സൻ തഖൽഖി തഹൽക്കി ഖുലുഖി അല്ലാഹുവേ നീ നീയൻ്റെ സൃഷ്ടിപ്പിനെ നന്നാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതേപോലെ തന്നെ നീ എൻ്റെ സ്വഭാവത്തെയും നന്നാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചതാണ് അതേപോലെ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ ഇതിൻ്റെ ഗൗരവം കൂടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റുള്ളവരോട് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുക എന്നുള്ളത് മറ്റുള്ളവരോട് വെറുപ്പുണ്ടായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമായിക്കൊണ്ട് തന്നെയാണ് റസുലാഹി സല്ലാഹു അലഹി വസ്ലം പഠിപ്പിക്കുന്നത് മൻഹജർ അ ഹാഹു സനഅത്തൻ ഫഹുഅ കസഫ് കി ദിഹി ആരെങ്കിലും തൻ്റെ സഹോദരനെ ഒരു വർഷത്തോളം വിട്ടുപിരിഞ്ഞ് വെറുപ്പോടുകൂടെ തെറ്റിപ്പിരിഞ്ഞ് നിന്നു കഴിഞ്ഞാൽ അവൻ അവനെ കൊന്നവനെ പോലെയാണ് അവൻ്റെ രക്തം ചിന്തിയവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മുടെ റമദാനിലെ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിന് തടസ്സമുണ്ടാകാൻ പോലും കാരണമാകുന്നതാണ് മറ്റുള്ളവരോട് വെറുത്തു നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് ഉത്തർ ഹാദൈനി ഹത്താ യഫി അ എന്ന് പരസ്പരം തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന രണ്ട് സഹോദരങ്ങളെക്കുറിച്ച് ഇവരുടെ രണ്ടുപേരുടെയും ഇബാദത്തുകൾ അവരുടെ നിൽക്കട്ടെ അവരെ മാറ്റി നിർത്തപ്പെടുന്ന അവസരത്തിലേക്ക് ഈ രണ്ട് തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ മാറുമെന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ നാവിനെയും സംസ്കരിക്കാൻ ശുദ്ധിയാക്കാൻ അവയെ ചികിത്സിക്കാനുള്ള നല്ല ഒരു സമയമായിക്കൊണ്ട് رب الله <سؤال> سبحانه وتعالى أديني نمكي وركم توفيقنا لجي أني جرهكم اللهم إنا نسألك قلوبا خاشعة وألسنا ذاكرة إن يشأ يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز السلام عليكم ورحمه الله وبركاته